നമസ്കാരം. രാജ്യത്തിന് അഭിമാനമായി ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ലോകമാന്യ തിലക് അവാർഡ് അത് എന്താണ് എന്നുള്ളത്. തിലക് സ്മാരക മന്ദിർ ട്രസ്റ്റ് എല്ലാ വർഷവും ലോകമാന്യ തിലകിൻ്റെ ചരമവാർഷികമായ ഓഗസ്റ്റ് 1 അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അവാർഡ് വിതരണം നടത്താറുണ്ട്. 1983 ലോകമാന്യ തിലക് ദേശീയ അവാർഡ് രൂപീകരിച്ചത്. രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിച്ചവർക്കും അവരുടെ സംഭാവനകൾക്കുമാണ് ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നൽകി വരുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു ലോകമാന്യ തിലക്. അദ്ദേഹം ഇന്ത്യൻ സ്വയംഭരണത്തിന് വേണ്ടി വാദിക്കുകയും ജനങ്ങളെ അണിനിരത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു. മെമൻഡോയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ അവാർഡിൻ്റെ 41-ാമത്തെ സ്വീകർത്താവായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പൂനെയിലെ ലോകമാന്യ തിലക് സ്മാരക മന്ദിർ ട്രസ്റ്റാണ് ലോകമാന്യ തിലക് അവാർഡ് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചത്. ഇതെനിക്ക് അവിസ്മരണീയമായൊരു നിമിഷമാണ്. ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ഏറ്റുവാങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂനെയിൽ പറഞ്ഞു. ലോകമാന്യ ബാലഗംഗാധര തിലകിൻ്റെ സ്മൃതിദിനവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിപാടി. സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകിൻ്റെ 103-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ മറ്റ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തിരുന്നു. ഇന്ത്യയെ പുരോഗതിയുടെ പടവുകളിൽ മുന്നേറാൻ സഹായിച്ചത് നരേന്ദ്രമോദിയുടെ അതിശക്തമായ നേതൃത്വ പാടവമാണെന്നും ഈ നേട്ടത്തിനുള്ള അംഗീകാരമായാണ് പുരസ്കാരം സമർപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. ഇതെനിക്ക് അവിസ്മരണീയമായ നിമിഷമാണ്. പുരസ്കാരത്തുക നമാമി ഗംഗെ പദ്ധതിക്ക് സംഭാവന ചെയ്യും. ഈ അവാർഡ് രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകമാന്യ തിലകിന് യുവ പ്രതിഭകളെ തിരിച്ചറിയാനുള്ള അതുല്യമായ കഴിവുണ്ടായിരുന്നു. വീർ സവർഗർ അത്തരത്തിലൊരാളാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ ശരത് പവാർ മുഖ്യാതിഥിയായിരുന്നു. ഉപമുഖ്യമന്ത്രി അജിത് പവാറും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ശരത് പവാറിൻ്റെ തീരുമാനത്തിനെതിരെ ഉദ്ധവ് താക്കറെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഉദ്ധവ് ആവശ്യപ്പെട്ടിരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.